പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അട വേണം. ഇത് പാക്കറ്റിൽ കിട്ടുന്ന അടയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ. തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഇത് ഒരു തേങ്ങയുടെ പാലാണിത്. ഇത് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി ആണ് എടുത്തേക്കുന്നതെല്ലാം. ഇത് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങണം. ആദ്യം കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത്, ഇതെല്ലാം നെയ്യിൽ വറുത്തെടുത്തതാണ്. പിന്നെ നെയ്യ് അല്ലാതെയും വേണം കുറച്ച് നമുക്ക്. ഇത് ചവ്വരി, ഇതൊരു 100 ഗ്രാം കാണും. ഈ അട 300 ഗ്രാം ഉണ്ട് അട. ഇതൊരു ഇത് എന്താ ശർക്കര ഉരുക്കിയതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ്. ഇത് 1 കിലോ അടുപ്പിച്ചുണ്ട് ശർക്കരയും. നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് അട വേവിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളച്ചു. അപ്പം അതൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് അട കുറേശ്ശായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് മതി. ഇത് അട തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ടാണ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അടയെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തു. നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതൊന്ന്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു സൈഡിൽ പോയി കിടന്നിട്ട് കട്ടയങ്ങ് പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം വേവുന്ന സമയത്ത്. ഇതൊരു 8-10 മിനിറ്റ് ഇങ്ങനെ കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വെന്തോന്ന്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചവരിയും കൂടെ വേവിച്ചെടുക്കാം, വേറെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ അടതായി ആയിട്ടുണ്ട്, ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഡൈസ് സ്റ്റെയിനറിൽ ഊറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പച്ചവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഇതിൽ നിന്ന് അവിടെ തമ്മിൽ ഒട്ടി ഒട്ടി പിടിച്ചിട്ട് കട്ട പോലെയാവും. ഇങ്ങനെ ഇളക്കി കൊടുത്ത് അവിടെ വെച്ചിരുന്നാൽ മതി. ഇപ്പം ചവരിയും ഇതാ വെന്തിട്ടുണ്ട്. ചെയ്യാൻ തുടങ്ങാം നമുക്ക്. ഇപ്പോൾ പായസം വെക്കാനായിട്ട് ഞാൻ ഉരുളി എടുത്ത് വെച്ചേക്കാണ്. ഉരുളിയിലാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ശർക്കര പാനി അത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് തമ്മിലൊന്ന് ചേരുന്നത് വരെ നമുക്കൊന്ന് ഇതിനെ വിടാം. ഇത് നമ്മുടെ അടയും ശർക്കരയും കൂടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ചവ്വരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന. ഇപ്പോൾ ഞാൻ ചവ്വരി ഇട്ട് കൊടുത്തു ഇതിലോട്ട്. ഇനി ഈ അടയും ശർക്കരയും എന്താ ചവ്വരിയൊക്കെ കൂടെ നല്ലതുപോലെ മിക്സായിട്ട് കുറച്ചുകൂടെ നല്ല തിളച്ച് കുറുകട്ടെ. എന്നിട്ട് നമുക്ക് രണ്ടാം പാലിട്ട് കൊടുക്കാം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. താഴെ കരിഞ്ഞു പിടിക്കരുത്, ഉരുളി ആയതുകൊണ്ട് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. അതിനുശേഷം രണ്ടാം പാലിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം കിടന്ന് ഇതാ ഇങ്ങനെ കുറുകി ചവ്വരിയും ശർക്കരയും അടയൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടാം പാലങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കാം. ഇനി ഈ പാലിൽ കിടന്നത് കുറുകി വരട്ടെ. ഇപ്പം നമ്മുടെ എന്താ ഈ രണ്ടാം പാലിട്ട് കൊടുത്തത് അതും ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട്.
നമുക്കിനി ഈ ഏലക്ക പൊടിച്ചതും കൂടെ ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇതും ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഒന്നാം പാൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതും നേരത്തെ പോലെ തന്നെ ഈ ദാടയുമായിട്ടൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ പായസം ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമുക്കിനി ഈ എന്താ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് കുറുക്കി എടുക്കരുത്, കാരണം ഇത് ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ കട്ടിയാവും. ഇതിരുന്ന് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മേളിലോട്ട്. നെയ്യും കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പൊ നമ്മുടെ പായസം ഇവിടെ അടപ്രഥമനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്രയും ലുക്സ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, കാരണം ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ ഇരുന്ന് ഇനിയും കട്ടയാവും, കാരണം കുറുകി വരും. അപ്പൊ നമ്മൾ ഒരുപാട് അങ്ങ് കുറുക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ടി പിടിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒഴിക്കുമ്പോൾ കട്ടി കിട്ടുന്ന ആ ഫോമിൽ കിട്ടും. റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സജഷൻസ് കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ ഇനി അടുത്തൊരു ഡിഷായിട്ട് കാണുന്നത് വരെ ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.